डॉक्टर वर्गीस जॉर्ज LJD जनरल सेक्रेटरी श्री वर्गीस जॉर्ज എന്തുകൊണ്ടാണ് LJDയെ മാറ്റി നിർത്തുന്നത് എന്ത് ന്യായമാണ് അതിന് പറയുന്നത് മികേഷ് അത് ഞങ്ങളുമായിട്ട് രണ്ട് തവണ ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ക്യാബിനറ്റിൽ ഒരു പങ്കാളിത്തവും പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് മനസ്സിലാക്കുന്നത് മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാം പ്രാതിനിധ്യം കൊടുത്തപ്പോൾ LJDക്ക് ഇല്ലെന്നാണ് എന്തുകൊണ്ട് ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം LDFന് LJDക്ക് ക്യാബിനറ്റ് ബേർത്ത് നിഷേധിക്കാനുള്ള ന്യായങ്ങൾ കാണുമായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല അത് പറയുമല്ലോ സ്വാഭാവികമായിട്ടും LJDയെ ഇരുത്തിയല്ലോ ഇന്ന് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയുമല്ലോ എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം ഇല്ല എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുന്നത് പോലെ എന്തുകൊണ്ട് മന്ത്രിസ്ഥാനം ഇല്ല എന്ന് പറയുമല്ലോ സ്വാഭാവികമായിട്ടും ഇല്ല അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ കരുതിയത് LDFന്റെ ഒരു കൂട്ടായ വിജയമായിരിക്കുമെന്നാണ് ഈ ഉണ്ടായ ഗംഭീരമായ വിജയം ഒരു കൂട്ടായ വിജയമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് ഇപ്പോഴും കരുതുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇപ്പം പഞ്ചായത്ത് ഇലക്ഷന്റെ ഫലങ്ങൾ നോക്കിയാൽ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് ഞങ്ങള് CPM കേരള കോൺഗ്രസും കഴിഞ്ഞാൽ നാലാമത്തെ പാർട്ടിയല്ലേ അപ്പം കേരളത്തില് കോട്ടയത്തും എറണാകുളത്തും പാലക്കാടും ഒഴിച്ച് ബാക്കി 11 ജില്ലകളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെയും സഹാക്കളുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പങ്കുവച്ചിട്ടുള്ള പല മണ്ഡലവും ഉണ്ടല്ലോ കുറ്റ്യാടി അവിടെ 356 വോട്ടിനാണ് ജയിച്ചത് ഞങ്ങൾക്ക് അവിടെ 6000 വോട്ട് ഞങ്ങൾ എണ്ണിക്കാണിക്കാം കഥാപുരത്ത് കഥാ വിജയം ജയിക്കുന്ന 4000 വോട്ടിനാണ് ഞങ്ങൾക്ക് അവിടെ 2500 വോട്ട് ഞങ്ങൾ എണ്ണിക്കാണിക്കാം അത് നേതാവ് മികേഷിന് അറിയാവുന്നതാണല്ലോ അപ്പൊ ഞങ്ങള് മറ്റു കക്ഷികളെ പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച ഒരു പാർട്ടിയാണ് ഇതൊക്കെ പറയുമ്പോഴും 3 സിറ്റിംഗ് സീറ്റ് 91 അംഗങ്ങൾ ഉള്ളപ്പോൾ ലഭിച്ച 3 സിറ്റിംഗ് സീറ്റുകൾ നിങ്ങൾ 2 തോൽപ്പിച്ചു അത് മികേഷൻ ഇലക്ഷനിലെ വിജയ പരാജയമൊക്കെ അത് സാധാരണമാണ് അത് ഒരു തെരഞ്ഞെടുപ്പില് ഇപ്പോൾ കേരള കോൺഗ്രസ് 12 സീറ്റ് മത്സരിച്ചു 5 സീറ്റല്ലേ ചാലക്കുടി സീറ്റ് സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് പരാജയപ്പെട്ടില്ല അപ്പൊ സിറ്റിംഗ് സീറ്റുകൾ പരാജയപ്പെട്ട എല്ലാ കക്ഷികളും ഉണ്ട് ഇലക്ഷനിലെ ഒരു വിജയ പരാജയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിയെ ലഭിക്കാനില്ലെന്ന് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസങ്ങളില്ല ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിയാമല്ലോ 1969 സപ്തകക്ഷി മുന്നണിയിൽ നിന്ന് PK കുഞ്ഞിലെ PR കുറിപ്പും മാറിയപ്പോൾ പിന്നെ ഞങ്ങള് ജേക്കബ് ജോർജ് ചർച്ചയിലുണ്ടെന്ന് കരുതുന്നു 69 ഞങ്ങൾ മാറിയ പിന്നെ 87 20 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ പിന്നെ മന്ത്രിസഭയിൽ ചേർന്നത് അതുകൊണ്ട് ഒരു 5 വർഷം മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും അതിന്റെ പ്രവർത്തനത്തിലും ഞങ്ങൾ മറ്റാരേക്കാളും മുന്നിൽ കാണും എന്നൊരു കാര്യത്തിൽ ആരും സംശയമില്ല അല്ല എന്താ CPM പറയുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഡോക്ടർ വർഗീസ് ജോർജ് താങ്കൾക്ക് തുറന്നു പറയാനാകാത്തത് LDF LJDയോടാണെങ്കിലും JDSനോടാണെങ്കിലും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ലയിച്ചിട്ട് വാ എന്നാണ് അപ്പോൾ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സീറ്റ് വിഭജന സമയത്ത് തന്നെ എനിക്കൊരു കൃത്യതയാർന്ന മറുപടി ആവശ്യമുള്ള ചോദ്യമാണത് സീറ്റ് വിഭജന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ നോക്കൂ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ നിങ്ങളോട് നിങ്ങൾ 2 പാർട്ടികളായി ഇങ്ങനെ നിൽക്കല്ലേ നിങ്ങൾ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മാത്രമേ സീറ്റ് വിഭജനം സീറ്റ് തരാൻ പറ്റൂ അങ്ങനെ ആയിരിക്കും ഒരുപക്ഷേ LJDക്ക് 3 സീറ്റ് JDSന് എത്ര 2 or 3 കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ 2 സീറ്റുകൾ തോൽപ്പിച്ചു അവർ 2 സീറ്റിൽ ജയിക്കുകയും ചെയ്തു അപ്പോൾ അന്നേരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മന്ത്രിസ്ഥാനവും പറഞ്ഞു ഇനി 2 പേരും വന്നേക്കരുത് എന്ന് പറഞ്ഞിരുന്നോ നിങ്ങളോട് അങ്ങനെയല്ല നികേഷ് ഇപ്പൊ സമാന സ്വഭാവമുള്ള പാർട്ടികൾ പലതില്ലേ കേരള കോൺഗ്രസ് 3 കേരള കോൺഗ്രസ് നമ്മളിവിടെ ചർച്ച ചെയ്തു ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു ഇനി 2 മന്ത്രിസ്ഥാനത്ത് ചോദിച്ചു വരരുത് സീറ്റിന്റെ കാര്യത്തിൽ ഇതാ ഇപ്പോ ഇത്രയാണ് തരുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ലയനം എന്തുമായി ജില്ലാതലവും LJDയും തമ്മിൽ എങ്ങനെയുള്ള ലയന പ്രോസസ് നടക്കുന്നുണ്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലാതെ അവര് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയിൽ നിർബന്ധമായി ലയിക്കണമെന്ന് CPM ഒരിക്കലും പറയും അത് പക്ഷെ നിങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് LDFനോട് ഞങ്ങൾ ലയിച്ചോളാമെന്ന് ഉണ്ടോ ഇല്ല കാരണം നികേഷ് തന്നെ അറിയാമല്ലോ ഇപ്പോൾ ഞങ്ങളുടെ MPക്കോ അല്ലെങ്കിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLAയോ ഇപ്പോൾ വേറൊരു പാർട്ടിയിലോട്ട് ചേർന്നാൽ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലേ
opting out of the party means immediate disqualification. ദേശീയ തലത്തിൽ ഞങ്ങള് നിതീഷ് കുമാറിന്റെ ആയിരുന്നല്ലോ ഞങ്ങളുടെ പാർട്ടിയിലെ അധ്യക്ഷൻ എന്ന് കേസെ ആ നിതീഷ് കുമാർ ബി ജെ പി പോയപ്പോ ഞങ്ങളുടെ മൂന്ന് പേരും അയോഗ്യരായില്ലേ? ശരത് യാദവിനെ വെങ്കയ്യ നായിഡു അയോഗ്യനാക്കി, അലി എന്ന് പറഞ്ഞ ശരത് യാദവിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ, ശരത് യാദവ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു 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 ഉറച്ച തീരുമാനമെടുത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം വരെ പോയി. അല്ലല്ല, അവരെ അയോഗ്യരാക്കി. ഒരു തെരഞ്ഞെടുപ്പിലും പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇല്ല, അദ്ദേഹത്തിന് അഞ്ചു വർഷം കൂടെ രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. ആ അഞ്ചു വർഷം അയോഗ്യനാക്കി. എല്ലാ പാർട്ടികളും ബി ജെ പിക്കെതിരെ സംസാരിക്കും, പക്ഷെ ഏറ്റവും നഷ്ടം സംഭവിച്ച ഞങ്ങളുടെ പാർട്ടിക്കാണ്. മൂന്ന് എം പിമാരെ അയോഗ്യരാക്കി. അല്ല, എന്താണ് സി പി എം? നമ്മളിപ്പോ ശരത് യാദവിനെ കുറിച്ച് അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. എന്താ സി പി എമ്മിന് എൽ ജി ഒയോട് ഇത്ര വലിയ വിരക്തി? കെ പി മോഹനോട് ഞാൻ ചില ഓപ്ഷൻസ് തരാം. കെ പി മോഹനോടുള്ള വിരക്തിയാണോ, അതോ എം വി ശ്രേയാംസ് കുമാറിന്റെ മാതൃഭൂമി പത്രത്തിനോടുള്ള വിരക്തിയാണോ? സിപിഎമ്മിന് ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞങ്ങൾ കരുതുന്നില്ല. സിപിഎമ്മിന്റെ സഹകളും ഞങ്ങളുടെ സഹകളും 1965 മുതൽ സിപിഎമ്മും ഞങ്ങളും ഒരുമിച്ചാണ്. എം പി ആറിന്റെ കാലം തൊട്ട് ഗീഷൻ അധികാരമല്ലോ, ഒന്ന് കൊച്ചുകുട്ടിയായിരിക്കല്ലോ. അന്ന് ഇടതുപക്ഷ മുന്നണിയിൽ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും മാത്രമേ ഉള്ളൂ. അടിയന്തരാവസ്ഥയിൽ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ കിടന്നു. അതിനുശേഷം വന്ന പാർട്ടികളാണ് ഇപ്പോഴുള്ള മുന്നണിയിലുള്ള പാർട്ടികളെല്ലാം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹാക്കളെ ചൈനാക്കാരന്മാരെന്ന് വിളിച്ച് കരുൾ കടന്നിട്ടപ്പോൾ അവരെ മോചിപ്പിക്കണമെന്ന് പറയാൻ ഇവിടെ സോഷ്യലിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളോട് ഒരിക്കലും സി പി എമ്മിന് എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്തോ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ ഒരു പങ്കാളിത്തം തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു.